പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു. അപ്പം നമ്മൾ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി പോകുന്നത്, കുറേയധികം തിരക്കുകളിലൂടെയാണ് നമ്മൾ ഒന്ന് രണ്ടാഴ്ചയായിട്ട് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങളാലാണ് നമ്മൾ വീഡിയോ ഇടാനായി ഇത്രയും ലേറ്റായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഓണമൊക്കെ അടുത്ത് വരികയല്ലേ, അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളാണ്. അത് കാരണം നമ്മൾ കുക്കിംഗ് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാരറ്റും അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഉപ്പുമാവ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇത്. കഴിക്കാൻ സത്യത്തിൽ കറിയോ ഒന്നും വേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ അമ്മൂസും മിന്നൂസും അതുപോലെ പപ്പയ്ക്കൊന്നും അത്ര താല്പര്യമില്ല ഉപ്പുമാവ് കഴിക്കാനായിട്ട്. പിന്നെ അമ്മൂസും മിന്നൂസും ബ്രെഡും ജാമുമാണ് കഴിച്ചത്. പപ്പ പിന്നെ ഇച്ചിരി ഉപ്പുമാവ് കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം നമ്മൾ നമ്മുടെ വാഷിംഗ് ലിക്വിഡ്, അതായത് പാത്രം കഴുകുന്ന ലിക്വിഡ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പം നമ്മളിതുപോലെ കിറ്റ് വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കിറ്റിന് 120 രൂപയാണ്. 120 രൂപയുടെ കിറ്റിൽ നമുക്ക് ഒരു 4-5 കൂട്ടം സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മൾ ഇതിൽ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 5 ലിറ്റർ ലിക്വിഡ് ഉണ്ടാക്കാനുള്ള കിറ്റാണ്. അപ്പം നമ്മൾ 4.5 ലിറ്റർ വെള്ളമാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. നല്ല വൃത്തിയുള്ള വെള്ളം തന്നെ നമ്മൾ ബോട്ടിലിൽ അളന്ന് തന്നെ എടുക്കണം. അപ്പോൾ 4.5 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം, ഇതിൽ കല്ലുപ്പ് പോലുള്ള ഒരു പദാർത്ഥമുണ്ട്, അതാണ് നമ്മൾ ഇട്ടിട്ട് ആദ്യം ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇട്ടിട്ട് നമ്മൾ ആ ഒരു കല്ല് നല്ലതായിട്ട് അലിയാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അരമണിക്കൂർ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ പതയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനവും കളറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സാധനവും കൂടി ചേർത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നും ചേർത്ത് കൊടുക്കുമ്പോഴും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഇതിൽ മണത്തിനുള്ള ആ ഒരു ലിക്വിഡ് തന്നിരിക്കുന്നത് നമ്മൾ ഏറ്റവും ലാസ്റ്റിലായിട്ടാണിത് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ 3 ദിവസം നമ്മൾ ഇതിൻ്റെ പതയൊക്കെ അടങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ മണത്തിന് വേണ്ടിയുള്ള ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ 3 ദിവസം ഇത് അടച്ച് മാറ്റി വെച്ചതാണ്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്. ഇനി ഇത് നമ്മൾ ബോട്ടിലിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല കൊഴുപ്പുള്ള നല്ല ലിക്വിഡാണ് നമുക്ക് കിട്ടുന്നത്, നല്ല മണവുമാണ് കേട്ടോ. പാത്രമൊക്കെ നല്ലതായിട്ട് ക്ലീൻ ആവും, എണ്ണമയൊക്കെ ഉള്ള പാത്രങ്ങൾ നല്ലതായിട്ട് ക്ലീൻ ആവും. അപ്പോൾ ശരിക്കും ഇത് ലാഭകരമാണ് കേട്ടോ. 120 രൂപയ്ക്ക് നമുക്ക് 5 ലിറ്റർ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മളിതുപോലെ കിറ്റ് വാങ്ങിച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വേറെ ചിലവുകളൊന്നും വരുന്നില്ല. നമ്മളീ 120 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5-6 മാസത്തേക്ക് ഈ ഒരു ലിക്വിഡ് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇന്ന് പപ്പയാണെങ്കിൽ സ്റ്റേഷൻ ക്യാൻറ്റീനിൽ പോയി വന്ന ദിവസമായിരുന്നു. അപ്പം ഞാൻ ഒരു ഫ്രൈ പാന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ 2-ാമത് പോയപ്പോഴത്തേക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ലാഭകരമായിട്ട് നമുക്ക് ഈ ഒരു ഫ്രൈ പാൻ കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫ്രൈ പാൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഫ്രൈ പാനൊക്കെ അങ്ങ് അതിൻ്റെ അടിയൊക്കെ ഇളകിപ്പോയത് കാരണമാണ് നമ്മളിപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1410 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിന് അടപ്പുമൊക്കെ കൂടിയിട്ടാണ് തന്നിട്ടുള്ളത്. 1410 രൂപയാണ് ഇതിൻ്റെ ശരിക്കും പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേഷൻ ക്യാൻറ്റീനിൽ നമുക്ക് നല്ല പിന്നെ വില കുറച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഈ സെയിം കമ്പനിയുടെ ഫ്രൈ പാനൊക്കെ വാങ്ങുകയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ പ്രൈസ് തന്നെ കൊടുക്കേണ്ടി വരും. അതായത് ഇതിൽ എഴുതിയിരിക്കുന്ന ആ ഒരു MRP തന്നെ. അപ്പോൾ അവർ കുറച്ചെന്ന് പറഞ്ഞാലും 50 രൂപ 100 രൂപയിൽ കൂടുതലൊന്നും കുറയ്ക്കത്തുമില്ല കടക്കാർ. അപ്പോൾ നമുക്കിത് 533 കിട്ടിയെന്ന് പറഞ്ഞാൽ ശരിക്കും ലാഭകരമാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ലഞ്ചിന് ഇന്ന് ചേനക്കറി, പയറുതോരൻ, മത്തിക്കറിയും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ആദ്യം തന്നെ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ പുറത്ത് നമ്മുടെ ഭിത്തിയും അതുപോലെ തന്നെ ഷെയ്ഡും ഒക്കെ നന്നായിട്ട് പായൽ പിടിച്ചിട്ട്, മഴ സമയത്തൊക്കെ നന്നായിട്ട് പായൽ പിടിക്കുമല്ലോ, അപ്പം ആ പായൽ പിടിച്ചിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അഴുക്കായിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് കറുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ് പപ്പ. അപ്പം ഈ വീടിൻ്റെ ഭിത്തി, പുറം ഭിത്തിയും ഷെയ്ഡും എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് കഴുകിയത് കേട്ടോ. അത് ഇത്ര ഈസി ആയിട്ടുള്ളൊരു പണിയല്ല. പക്ഷേ നമ്മുടെ വീട്ടിലിപ്പം പുറത്തു നിന്നൊക്കെ ആളെ വിളിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയാവത്തില്ല. അപ്പം നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യും. അതുപോലെ നമുക്ക് കുറച്ച് വയ്യാഴിക വന്നാലും നമ്മളൊരല്പം വിശ്രമിച്ചിട്ടൊക്കെ നമ്മളതങ്ങ് ചെയ്തോളും. അപ്പം അത് കരുതിയിട്ടൊക്കെയാണ് പപ്പ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് കാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നമുക്കിവിടെ വീട്ടിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന ആ ഒരു ചേട്ടനെ നമുക്കിന്ന് കായും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കിലോയ്ക്ക് 60 രൂപ നിരക്കിലാണ് നമുക്ക് ഈ പച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ഒരു ട്രിപ്പ് വാങ്ങിച്ചു, പിന്നെ അതിന് ശേഷം വീണ്ടും 2-ഉം 3-ഉം കിലോയുടെ വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ നമ്മൾ 6 കിലോ കാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉപ്പേരിയൊക്കെ വറുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് പറക്കി പറക്കി തിന്നുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മൾ എന്തായാലും മുന്നേ അങ്ങ് വറുത്ത് വെച്ചതാണ്. അതുപോലെ ഇപ്പോൾ ഓണം വരുന്നത് കാരണം പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ചിപ്സുകളൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് അരി കൂടെ പൊഴിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരിയും പുഴുക്കലരിയും കൂടെ സമം ചേർത്തിട്ടാണ് നമ്മൾ ഇത് പൊടിപ്പിക്കുന്നത്. ഇത് നമ്മൾ പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ ഇവിടെ എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പപ്പ ഇവിടെ ഊഞ്ഞാൽ പിള്ളേർക്ക് കെട്ടിക്കൊടുക്കാനുള്ള പണിയിലാണ്. കുറേ ദിവസമായിട്ട് പിള്ളേർ ഊഞ്ഞാൽ കെട്ടണം കെട്ടണമെന്ന് പറഞ്ഞിട്ട് വഴക്കായിരുന്നു. അപ്പം അത് നമ്മൾക്ക് ഇതുപോലെ ഒരു വെച്ച് കെട്ടാനുള്ള ഒരു തടിയൊക്കെ കിട്ടിയിട്ട് മേളിൽ നിന്നൊക്കെ പപ്പ പോയി വെട്ടിയെടുത്തിട്ടാണ് ഇതിപ്പോൾ റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ജോലികളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഓണത്തിന് മുന്നേ തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിനിയും ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ് എവിടെ വരെയായെന്നുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായി മറന്നു പോരുത്. പുതിയൊരു വീഡിയോയുമായി നമ്മൾ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.